ഹായ്, സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്ന വെബ് സീരീസ് ഞാൻ പറയാതെ തന്നെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അത്രമാത്രം ഫേമസ് ആയ ഒരു വെബ് സീരീസാണ്. ഇന്ത്യൻ ഓഡിയൻസിനെ മാത്രമല്ല ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിലെ ഓഡിയൻസിനെയും കീഴ്പ്പെടുത്തിയ ഒരു വെബ് സീരീസും കൂടിയാണ് ദ സ്ക്വിഡ് ഗെയിം. ഈയിടെയാണ് നെറ്റ്ഫ്ലിക്സിൽ ഈ സീരീസ് ആദ്യമായി പുറത്തിറങ്ങുന്നത്. എങ്ങനെ നെറ്റ്ഫ്ലിക്സിൽ മണിയേഴ്സ് സക്സസ് ആയോ അതേപോലെ തന്നെയാണ് ദ സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്ന ഈ വെബ് സീരീസും സക്സസ് ആയത്. അതായത് പ്രതീക്ഷയെക്കാട്ടിലും വലിയൊരു സക്സസ് ആയിരുന്നു നെറ്റ്ഫ്ലിക്സിന് ഈ സീരീസിലൂടെ ലഭിച്ചത്. 2021 സെപ്റ്റംബർ 17 നെറ്റ്ഫ്ലിക്സ് ഈ സീരീസ് ലോഞ്ച് ചെയ്യുന്നത്. 30 ലാംഗ്വേജ് സബ്ടൈറ്റിലും അതുപോലെ തന്നെ 13 ലാംഗ്വേജ് ഡബ് ചെയ്തിട്ടാണ് ഈ സീരീസ് പുറത്തിറക്കുന്നത്. പുറത്തിറക്കിയതും വലിയൊരു സക്സസ് ആണ് നെറ്റ്ഫ്ലിക്സിന് ലഭിച്ചത്. അതുമാത്രമല്ല വലിയൊരു ഓഡിയൻസ് ബേസും ഇതിനു പുറകെ ക്രിയേറ്റ് ചെയ്തു. അടുത്ത സീസൺ എപ്പോൾ വരും എന്നുള്ളൊരു ഈഗർനെസ്സും ഓഡിയൻസിനിടെ ക്രിയേറ്റ് ചെയ്തു. ഈ സീരീസ് ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത മറ്റൊരു കാര്യം കൂടിയാണ്, അതായത് ഈ സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്ന ഈ വെബ് സീരീസിന്റെ പിന്നിലുള്ള റിയൽ സ്റ്റോറി. ഇതിന്റെ പിന്നിൽ ഏകദേശം 10 കഷ്ടപ്പെട്ട ഹാങ് ഡ്വൻ ഹോങ് എന്ന് പറയുന്ന ആളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവൾ വീഡിയോ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ സ്റ്റോറി ആയിരിക്കും, അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അവൾ വീഡിയോ ഇഷ്ടപ്പെടാൻ താഴെ തംസ് അപ്പ് ഇടാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ബെൽ ഐക്കൺ ഒക്കെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ സ്ക്വിഡ് ഗെയിമായി മാറ്റിയ ഹാങ് ഡൻ ഹ്യുയക് എന്ന് പറയുന്ന ആളുടെ 10 കഷ്ടപ്പാടിന് ശേഷമാണ് ഇത്രയും വലിയൊരു സക്സസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ലഭിച്ചത്. അതായത് സൗത്ത് കൊറിയയിലാണ് ഹാങ് ഡൻ ഹ്യുയക് എന്ന് പറയുന്ന ആൾ ജനിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് കുറച്ച് പ്രൊണൗൺസേഷൻ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം സൗത്ത് കൊറിയൻ നെയിം ആയതുകൊണ്ട് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ സൗത്ത് കൊറിയയിലാണ് ജനനം. ചെറുപ്പം തൊട്ടേ ഫിലിം ഇൻഡസ്ട്രിയിൽ താല്പര്യം കാട്ടിയിരുന്ന ഹാങ് ഡൻ ഹ്യുയക് എന്ന് പറയുന്ന ആൾ ഫിലിം ഇൻഡസ്ട്രിയിൽ തൻ്റെതായ കഴിവ് തെളിയിക്കണം എന്നുള്ള ഒരു വലിയൊരു വ്യൂ എപ്പോഴും തൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ വലുതായപ്പോൾ ലോസ് ആഞ്ചലോസിൽ കാലിഫോർണിയ സിറ്റി പോയി ഫിലിം ഇൻഡസ്ട്രിയിൽ ചേർന്ന് കൂടുതലായിട്ടും ഫിലിമിനെ കുറിച്ച് പഠിച്ചറിഞ്ഞു. അങ്ങനെ 2000 ഡെസ്പിറേഷൻ ആൻഡ് ദ ഹെവൻ ആൻഡ് ദ ഹെൽ എന്ന് പറയുന്ന രണ്ട് ക്രിയേറ്റീവ് ആയ ഒരു ഷോർട്ട് ഫിലിമുകൾ പുറത്തിറക്കുന്നു. അതായത് ഈ രണ്ട് ഷോർട്ട് ഫിലിമിനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയുമായി കുറച്ച് ലിങ്കുള്ള കുറച്ച് സ്റ്റോറിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ രണ്ട് ഷോർട്ട് ഫിലിമും ലോഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ലോഞ്ച് ചെയ്തപ്പോൾ ഇതും ഒരു റിയാലിറ്റി സ്റ്റോറി ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ ഇടയിലും വലിയൊരു സ്ഥിരീകരണം തന്നെ ഈ സ്റ്റോറിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ 2004 മിറാക്കിൾ മൈക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റോറി, അതായത് സിനിമയായി ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ സിനിമ പുറത്തിറങ്ങിയപ്പോൾ ഇദ്ദേഹത്തിന് കുറേ അവാർഡുകളും അംഗീകാരങ്ങളും ലഭിച്ചു. അങ്ങനെ ഈ സിനിമേൻ്റെ ഒരു ചെറിയ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡോപ്ഷൻ, അതായത് റിയൽ സൊസൈറ്റിയിൽ നടക്കുന്ന മറ്റൊരു ഇഷ്യൂവിനെ കുറിച്ചാണ് ഈ സിനിമയിലും എക്സ്പ്ലെയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ഇടയിൽ വലിയൊരു വരവേൽപ്പ് ഇതിനും ഉണ്ടായിരുന്നു. അങ്ങനെ 2007 മൈ ഫാദർ എന്ന് പറയുന്ന മറ്റൊരു സിനിമ ഇറക്കുന്നു. മറ്റൊരു ഫിലിം ഇറക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഒരു റിയൽ സ്റ്റോറി ബേസ്ഡ് ആയിരുന്നു. അതായത് മുൻപ് 2004 ഇറക്കിയ മിറാക്കിൾ മൈക്ക് എന്ന് പറയുന്ന മറ്റൊരു സ്റ്റോറിയുമായിട്ട് ആ രണ്ട് സ്റ്റോറിയുമായിട്ട് കുറച്ച് ലിങ്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലും നല്ലൊരു വരവേൽപ്പ് തന്നെ എല്ലാവരുടെയും ഉണ്ടായിരുന്നു. അങ്ങനെ 2011 ദ ക്രൂസിബിൾ എന്ന് പറയുന്ന രണ്ടാമത്തെ ഫിലിം ഇദ്ദേഹം പുറത്തിറക്കുന്നു. ഇതിന് സൈലൻസ് എന്ന് പറയുന്ന ഒരു മറ്റൊരു പേരും കൂടിയുണ്ട്. അങ്ങനെ 2011 ഇതും റിലീസ് ചെയ്യുന്നത്. ഇത് അടുത്ത ലെവൽ ഹിറ്റിൽ കൊണ്ടുപോയിന്നെന്ന് പറയാം. അതായത് ഇദ്ദേഹത്തിന്റെ പേര് പുറം ലോകം കൂടുതലായിട്ടും അറിയാൻ തുടങ്ങിയത് ദ ക്രൂസിബിൾ എന്ന് പറയുന്ന ഈ ഫിലിമിലൂടെയാണ്. അങ്ങനെ താൻ 2000 to 2011 വരെ ഓരോ ഫിലിമുകളും അതുപോലെ തന്നെ കുറേ പ്രോജക്റ്റുകളും അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഇടയ്ക്കിലും 2001 to 2009 വരെ ഇത് സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ് അദ്ദേഹം എഴുതിക്കൊണ്ടേയിരുന്നു. അങ്ങനെ തൻ്റെ തീവ്ര പരിശ്രമം കൊണ്ട് ഏകദേശം 9 സ്ക്രിപ്റ്റ് പൂർത്തിയാവുന്നു. അങ്ങനെ ഇത് പൂർത്തിയായതിനു ശേഷം അടുത്ത സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങണം. അങ്ങനെ പ്രൊഡക്ഷൻ തുടങ്ങി അതിന് ഡെഫിനറ്റ് ആയിട്ടും ഒരു പ്രൊഡ്യൂസർ വേണം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി വേണം. അങ്ങനെ ഇദ്ദേഹം അന്ന് തൊട്ട് വീണ്ടും ഓരോ പ്രൊഡക്ഷൻ കമ്പനികളും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഏജൻസികൾ ഒക്കെ കയറി ഇറങ്ങുന്നു. ഈ വെബ് സീരീസിൻ്റെ കഥ പറഞ്ഞു കേൾപ്പിക്കുകയും അതുപോലെ തന്നെ എല്ലാവരും റിജക്റ്റ് ആകുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം കൂടിയാണ്. അതായത് തൻ്റെ കയ്യിൽ കഴിവുണ്ടാവും, പക്ഷേ കുറേ പേര് പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യം കാട്ടില്ല. ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഇന്ന് കുറേ പേര് ഫിലിം ഇൻഡസ്ട്രിയിൽ കഷ്ടപ്പെടുന്നതും. അങ്ങനെ തന്നെ ഇദ്ദേഹവും അപ്പോൾ തൻ്റെ വലിയൊരു ആഗ്രഹമായ സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ് എഴുതി കഴിഞ്ഞതിന് ശേഷം കുറേയധികം പ്രൊഡക്ഷൻ കമ്പനികൾ ഏജൻസികൾ കയറി ഇറങ്ങുന്നു. ആരും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എല്ലാവർക്കും ഇതിലൊരു റിയാലിറ്റി തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെബ് സീരീസിൻ്റെ ഒരു ഷോർട്ട് കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിമിൽ ആൾക്കാർ വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പൈസയും, തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊല്ലുന്നത്. ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറി ബേസ്ഡ് ആണ് ഈ സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ്. അപ്പോൾ ഇത് കാണാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടുവെക്കണം. കേൾക്കുന്നുണ്ട് നിങ്ങളുടെ മൈൻഡ് വോയ്സ്, നെറ്റ്ഫ്ലിക്സിന് ആര് പൈസ കിട്ടും എന്നുള്ളത്. അതേഗ്രാമിലും അതുപോലെ തന്നെ മറ്റു വെബ്സൈറ്റിലൊക്കെ ഇതിൻ്റെ കോപ്പി ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതിലൂടെയാണെങ്കിലും കണ്ടു നോക്കുക. നെറ്റ്ഫ്ലിക്സ് പേ ചെയ്യാത്തവർ അങ്ങനെ പേ ചെയ്ത് കാണാൻ താല്പര്യമുണ്ടോ അതും കണ്ടു നോക്കുക. അതായത് അത്രമാത്രം ഒരു ഇൻട്രസ്റ്റിങ്ങും അതുപോലെ തന്നെ നല്ല ക്രിയേറ്റിവിറ്റിയുമായ ഒരു വെബ് സീരീസ് തന്നെയാണ് ഇത് സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്നത്. അങ്ങനെ റിജക്റ്റ് ആകുന്നു, പക്ഷേ ഇദ്ദേഹം തളരുന്നില്ല. തൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ അസറ്റുകളും നഷ്ടപ്പെടുന്നു. അതായത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ലാപ്ടോപ്പ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വരെ വിൽക്കുന്നു. കാരണം 2019-20 എന്ന് പറയുന്ന 2 ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ആയിരുന്നു എല്ലാവർക്കും. ഒരു പാൻഡമിക് ഇയർ എന്ന് പറയാം. കാരണം കോവിഡ് കാരണം എല്ലാവരുടെയും
സാമ്പത്തിക നിരക്ക് തന്നെ തകർന്നടിഞ്ഞു. ആ സമയങ്ങളിൽ ഹിറ്റായി വന്നുകൊണ്ടിരുന്ന ഒരു പ്ലാറ്റ്ഫോമായിരുന്നു ഒ ടി ടി. അതായത് എല്ലാ ഫിലിം ഇൻഡസ്ട്രിയും സ്ട്രക്കായിരുന്ന ആ സമയത്തിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ സ്കോർ ചെയ്തുകൊണ്ടേ വരുന്നു. ഇന്നും പല ഫിലിമുകളും ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്യുന്നത്. അങ്ങനെ നെറ്റ്ഫ്ലിക്സ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കുറഞ്ഞൊരു എമൗണ്ടിൽ ഇത് വാങ്ങുന്നു. കുറഞ്ഞ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് 50,000-ലും താഴെ എമൗണ്ടിലാണ് ഇത് വാങ്ങുന്നത്. 50,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ ഒരു വലിയൊരു എമൗണ്ട് ആയിരുന്നു. കാരണം നമുക്കിതിനെക്കുറിച്ച് വലിയൊരു നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കിതൊരു വലിയൊരു എമൗണ്ടായി കാണുന്നത്. അതായത് ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെ ചുരുക്കം എമൗണ്ട് തന്നെയാണ് ഇത്. അങ്ങനെ നെറ്റ്ഫ്ലിക്സ് ഇത് വാങ്ങുന്നു. നെറ്റ്ഫ്ലിക്സ് എങ്ങനെ മണി ജസ്റ്റ് വാങ്ങി റീലോഞ്ച് ചെയ്തോ അതേപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് ഇദ്ദേഹത്തിൻ്റെ ഈ കഥ വാങ്ങുന്നു. അങ്ങനെ നെറ്റ്ഫ്ലിക്സ് വാങ്ങിയിട്ട് മാസമായി ഒരു ലോഞ്ച് കൊടുക്കുന്നു. 2021 സെപ്റ്റംബർ 17 നെറ്റ്ഫ്ലിക്സ് ആദ്യമായിട്ട് ഈ വെബ് സീരീസ് പുറത്തിറക്കുന്നു. പുറത്തിറക്കിയതിന് ശേഷം ഏകദേശം 30 ലാംഗ്വേജിലുള്ള സബ്ടൈറ്റിലും 13 ലാംഗ്വേജിൽ ഡബ് ചെയ്തുമാണ് ഈ വെബ് സീരീസ് പുറത്തിറക്കുന്നത്. പുറത്തിറങ്ങിയതും എല്ലാവരുടെ അടുത്തും വലിയൊരു ഹിറ്റാവുന്നു. അതായത് ബ്ലോക്ക് ബസ്റ്റർ എന്ന് തന്നെ പറയാം. അതുമാത്രമല്ല എല്ലാ ഓഡിയൻസിൻ്റെ ഇടയിലും ഒരു ഈഗർനെസ് തന്നെ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയാം. അടുത്ത സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്നുള്ള ഒരു ഈഗർനെസ്. അങ്ങനെ ഒരു ഈഗർനെസ് ഉണ്ടെങ്കിൽ മാത്രമോ ഏതൊരു വെബ് സീരീസും ഹിറ്റാവുള്ളൂ. അങ്ങനെ തന്നെയാണ് മണി ജസ്റ്റും ഹിറ്റായത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ സ്റ്റോറിയിലും അത്രത്തിന് ഒരു ക്യൂരിയോസിറ്റി എല്ലാവരുടെ ഇടയിലും ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ സീരീസ് പുറത്തിറക്കിയത് ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു സക്സസ് തന്നെയാണ്. അങ്ങനെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിനും ഒരു അഡീഷണൽ പ്രൊമോഷൻ തന്നെയായി ഈ ഒരു വെബ് സീരീസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ സ്റ്റോറിയാണ് നമ്മൾ ഇതിൽ എടുത്തു നോക്കേണ്ടത്. അതായത് ഏകദേശം 10-20 വർഷത്തോളം ഇദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിന് ശേഷമാണ് ഇത് സ്ക്വിഡ് എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ് പുറത്തിറങ്ങുകയും അതുപോലെ തന്നെ ഇത്തരത്തിലൊരു സക്സസ് വരികയും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യമിടുകയും നമ്മളത് തീർച്ചയായും അടയും. അതിനായിട്ട് തീവ്ര പരിശ്രമം മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ ഈ കഥയെക്കുറിച്ച് നിങ്ങൾ എന്തായാലും വിചാരിക്കും. താ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സീ യു നെക്സ്റ്റ് വീഡിയോ.